എംക്യു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ അടുത്തൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9179994 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ വരുന്ന മൂന്നാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അനുസരിച്ചിട്ട് നമ്മുടെ ഫോർമുല എപ്പോൾ എന്താണ് വരിക? തീറ്റ ഡി ഓഫ് എ യു ആണ് വരിക അല്ലേ. തീറ്റ ഡി ഓഫ് എ യു എന്നുള്ളതാണ് വരിക. അപ്പം തീറ്റ ഡി ഓഫ് എ യു ഈസ് ഈക്വൽ ടു തീറ്റ ഡി ഓഫ് സി യു, തീറ്റ ഡി ഓഫ് സി യു, ദെൻ ഇവിടെ ന്യൂ എസ് ഓഫ് എ യു ഡിവൈഡഡ് ബൈ ന്യൂ എസ് ഓഫ് സി യു, പിന്നെ റോ എ യു എം സി യു ഡിവൈഡഡ് ബൈ റോ സി യു എം എ യു എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഫോർമുല ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോർമുലയിലേക്ക് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 3 4 8 2100 ഡിവൈഡഡ് ബൈ 3 8 0 0 3 8 0 0 ഞാൻ ഇവിടെ 1.93 × 10⁴ × 63.54 ഡിവൈഡഡ് ബൈ 8 9 × 197.0 ഓൾ ടു ദ പവർ 1/3 എന്നായിട്ട് മാറും. ഈ കിട്ടുന്ന സംഭവത്തിന് മൊത്തം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ പ്രകാരം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 170K എന്ന് പറയുന്ന, അല്ലെങ്കിൽ 170 കെൽവിൻ എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും ഫോം ചെയ്ത് വരിക. ഇനി വരുന്ന നാലാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കുക. നാലാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് തീറ്റ ഡി ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ കെ ബി അല്ലേ. ദെൻ ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് വൈ ബൈ റോ, റൂട്ട് വൈ ബൈ റോ. പിന്നെ ഇവിടെ എന്താണ് വരിക? 3 റോ ഡിവൈഡഡ് ബൈ 4 പൈ എം ഓൾ ടു ദ പവർ 1/3 എന്ന് വരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6.626 × 10⁻³ ഡിവൈഡഡ് ബൈ 1.38 × 10⁻²⁷ × 10⁻½ ഡിവൈഡഡ് ബൈ 3500 ഓൾ ടു ദ പവർ 1/2 3 × 3500 ഡിവൈഡഡ് ബൈ 4π × 12 × 1.67 × 10⁻²⁷ ഓൾ ടു ദ പവർ 1/3 എന്നാണ് വരിക. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2780 കെൽവിൻ എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും ഇവിടെ നമുക്ക് ഫോം ചെയ്ത് വരിക. ഈ രണ്ട് പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.